ഹായ് ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എടാ, ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും പ്രീവിയസ് ഇയർ ചോദ്യത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്നതായ LD പരീക്ഷകൾ അല്ലെങ്കിൽ മറ്റ് ഡിഗ്രി തലത്തിലെ പരീക്ഷകളൊക്കെ ആയിക്കോട്ടെ, ഈ പറയുന്ന പരീക്ഷകളിലെല്ലാം തന്നെ നിങ്ങളെ സഹായിക്കാൻ എന്ന വണ്ണം, നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ എന്ന വണ്ണം കുറച്ച് വീഡിയോകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ സ്റ്റഡി പ്ലാനിനകത്തൊന്നും ഒരു മാറ്റവും ഞാൻ വരുത്താൻ നിർദ്ദേശിക്കുന്നില്ല. മറിച്ച് ഈ പറയുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫ്രീ ടൈമുകളിലാണെങ്കിലും നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ 2024 നടത്തിയ ഒരു പരീക്ഷയിലെ ചോദ്യപേപ്പർ തന്നെയാണ്. LD ലെവലിലുള്ള ചോദ്യപേപ്പറുകളാണെങ്കിലും ഡിഗ്രി തലത്തിൽ വരെ ചോദ്യങ്ങൾ വന്നേക്കാവുന്നതായ, ആവർത്തിച്ചേക്കാവുന്നതായ കുറെ സംഭവങ്ങൾ ഇതിലുമുണ്ട്. നമുക്കപ്പോൾ ഈ ചോദ്യപേപ്പറിനെ നമുക്ക് വിശകലനം ചെയ്യാം. മകളെ നോക്കേണ്ട, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു, അതെവിടെയാണ്? അവിടെ തന്നെ രണ്ട് ചോദ്യമുണ്ട്. ഒന്ന്, 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ, വനിതാ സർവകലാശാല 1916 ആര് സ്ഥാപിച്ചു എന്നുള്ളതാണ്. DK കാർവേ ആണ് സ്ഥാപിച്ചത്. മൂന്നാമത്തെ ചോദ്യം എന്താ, അതെവിടെയാണ് സ്ഥാപിച്ചത് എന്ന് ചോദിക്കുന്നു. മഹാരാഷ്ട്രയിലാണ്. ഓക്കെ ആണോ? അപ്പൊ 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാ? മഹാരാഷ്ട്ര. മകളെ, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ഏത് എന്നാണ് ചോദ്യം. നോക്കെ, ബംഗാളിലെ കർഷകർ. അപ്പോ ബംഗാളിലെ കർഷകരാണ് എന്ത് കലാപം നടത്തിയത്? സന്യാസി കലാപം നടത്തിയത്. ഈ സന്യാസി കലാപത്തിനെ പ്രമേയമാക്കിക്കൊണ്ട് നോവലുകൾ രചിച്ചിട്ടുണ്ട്. അതിൽ പ്രസക്തമായത് ഏത്? ആനന്ദമഠം. ഓക്കെ ആണോ? മൂന്നാമത്തെ ചോദ്യം നോക്കേ, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടു എങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് ആര് എന്നാണ് ചോദ്യം. ആരാണ്? ഗാന്ധിജി. ഒന്നുകൂടെ, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ആരുടെ അഭിപ്രായം? ഗാന്ധിജിയുടെ. അടുത്ത ചോദ്യം നോക്കേ, ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സംസ്ഥാനം? ബംഗാൾ. അല്ലെങ്കിൽ ഏത് സ്ഥലം? ബംഗാൾ. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്നത് എവിടെയാ? ബംഗാളിനെയാ. ഓക്കെ ആണോ? ദേശീയ സമരകാലത്ത് പ്രധാന പത്രമായിരുന്നു ഏത്? അൽ ഹിലാൽ. അപ്പോ ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായിരുന്നു ഏത്? അൽ ഹിലാൽ. ഈ പത്രത്തിന്റെ നേതൃത്വം ആര് കൊടുത്തിരുന്നതാ? മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരാ? മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പൊ ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം നോക്കേ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. അറിയാവുന്നതായ കാര്യങ്ങളൊക്കെയാണോ നോക്കേ. ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ശരിയാ. മൗലിക അവകാശം എന്ന് പറയുന്നത് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിലാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞേ? മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു. നിർദ്ദേശക തത്വങ്ങൾ ആരുടെ ആശയങ്ങൾ? മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ. ശരിയാ. നാലാമത്തത് ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ എന്ന്. അത് തെറ്റാ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം ആരുമായി ബന്ധപ്പെട്ട്? നെഹ്റുവുമായി ബന്ധപ്പെട്ട്. ഓക്കെ ആണോ? അപ്പോൾ ആമുഖം എഴുതി തയ്യാറാക്കിയത് നെഹ്റു. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ആമുഖമായി മാറിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നതാവും ശരി. ആമുഖം ജവഹർലാൽ നെഹ്റു, മൗലിക അവകാശം ഭരണഘടനയുടെ മൂന്നാം ഭാഗം, നിർദ്ദേശക തത്വങ്ങൾ ആരുടേത്? മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട്. എടാ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ താഴെ തന്നിരിക്കുന്നതിൽ ശരിയും തെറ്റും മനസ്സിലാക്കാൻ നോക്കെ. ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ശരിയോ തെറ്റോ? ശരിയാ. അപ്പോ ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇന്ത്യയിലെ നിയമനിർമ്മാണം നടത്തുന്നത് രണ്ട് സഭകൾ ചേർന്നല്ലേ? അതെ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഇന്ത്യയിലുണ്ട് എന്നപ്പോ പറയുന്നതിൽ തെറ്റില്ലല്ലോ. ശരിയല്ലേ? അപ്പോ എന്താ പറഞ്ഞേ, ദൃഢവും അയവുള്ളതുമായ ഭരണഘടന ഇന്ത്യക്കുണ്ട്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യയിൽ ഉള്ളത്. ഇനി എന്താ, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കാറുണ്ടാകും, പക്ഷെ പ്രത്യേകമായ ഭരണഘടനയുണ്ടോ ഇന്ത്യയിൽ? പ്രത്യേകമായ ഭരണഘടന ഇന്ത്യയിൽ ഇല്ല സംസ്ഥാനങ്ങൾക്ക്. മാർഗനിർദ്ദേശക തത്വങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുണ്ടോ ഇന്ത്യൻ ഭരണഘടനയിൽ? ഉണ്ട്. ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന കാര്യങ്ങളൊക്കെ അതിലൂടെയല്ലേ പറയുന്നത്. ശരി. അപ്പൊ ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഇന്ത്യയിലുണ്ട്, മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അടുത്ത ചോദ്യം നോക്കിയേ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്
തന്നെ സ്ഥാപനത്തിന്റെ ചുമതലകളെ കാണിക്കുന്നു. മകളെ, ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ടതായ നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആര്? പാർലമെന്റ്. രാഷ്ട്രപതി ആയിക്കോട്ടെ ഉപരാഷ്ട്രപതി ആയിക്കോട്ടെ ഇവരുടെ തിരഞ്ഞെടുപ്പിൽ പങ്കാളിയാകുന്നതായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആര്? പാർലമെന്റ്. ഭരണഘടനാ ഭേദഗതി നടത്തണമെങ്കിൽ അതിന്റെ പരിഗണന അംഗീകരിക്കൽ ഇവ രണ്ടും നടത്തുന്നത് ഏത് സ്ഥാപനം? ഭരണഘടനാ സ്ഥാപനമായ പാർലമെന്റ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരി പാർലമെന്റ്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളി പാർലമെന്റ്, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലായാലും അംഗീകരിക്കലായാലും ആരാണുള്ളത്? പാർലമെന്റ്. നോക്കേടാ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങളെ കണ്ടെത്തുക. എടാ, മൗലിക അവകാശങ്ങളിൽ പെടുന്നതായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാ ചോദിക്കുന്നത്. നോക്കെ, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, അതൊരു മൗലിക അവകാശമാണോ? അതേ, മൗലിക അവകാശമാ. മതസ്വാതന്ത്ര്യം, അത് ഈ ഒരു മൗലിക അവകാശമാണോ? അതെ. അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഒരു മൗലിക അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമാണ്. സൗജന്യ നിയമസഹായം എന്ന് പറയുമ്പോൾ അത് നിയമപരമായി ഒരാൾക്ക് കിട്ടേണ്ട ഒരു അവകാശമായി പരിഗണിക്കാം. ലഹരി വസ്തുക്കളുടെ നിരോധനം, അതും നിയമപരമായി നമുക്ക് നിരോധിക്കാം എന്നുള്ളതാണ് പറയുക. അതായത് താഴെ തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങൾ ഏതൊക്കെ? ഒന്നും രണ്ടും മാത്രമേ ഉള്ളൂ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഒരു മൗലിക അവകാശമാ. മതസ്വാതന്ത്ര്യം അതിനുള്ള അവകാശം എന്താണ്? ഒരു മൗലിക അവകാശമാണ്. ശരിയല്ലേ? അപ്പൊ ഒന്നും രണ്ടുമാണ് അവിടെ ശരി. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ഇത് ആരുടെ വാക്കുകളാ? പ്ലേറ്റോയുടെ വാക്കുകൾ. എന്താ പറഞ്ഞത്? നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കായ? ഇത് പ്ലേറ്റോയുടെ വാക്ക്. നോക്കേ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചാണ്, ആരാണെന്ന് കണ്ടെത്തുക. നോക്കേടാ, അധസ്ഥിതർക്ക് ക്ഷേത്ര പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതർക്ക് ക്ഷേത്ര പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. രണ്ടാമത് എന്താ പറയുന്നത്? അധസ്ഥിതരോടൊപ്പം മിശ്ര ഭോജനം, ഇതാണ് ഉത്തരത്തിലേക്ക് എത്താനുള്ള വഴി. മിശ്ര ഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഓക്കെ, ഇനി എന്താ പറയുന്നത്? വിദ്യയും, പിന്നെന്താ പറഞ്ഞേക്കുന്നത്? വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആരാണ് ആള്? ചട്ടമ്പി സ്വാമികൾ. അപ്പൊ മിശ്ര ഭോജനം നടത്തിയത് ചട്ടമ്പി സ്വാമികൾ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച വ്യക്തി ചട്ടമ്പി സ്വാമികൾ. അധസ്ഥിതർക്കൊപ്പം ക്ഷേത്ര പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചതും ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അടുത്ത ചോദ്യം നോക്കേ, തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റേതാണെന്നാ ചോദിക്കുന്നത്. നമുക്ക് അവിടെ എന്ത് പഠിക്കാം? ശരി പഠിക്കാം. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടാണ് കല്ലുമാല സമരം നടന്നത്. അയ്യങ്കാളി കല്ലുമാല സമരം, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ. അയ്യങ്കാളി കല്ലുമാല സമരം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ. വൈകുണ്ഠസ്വാമികൾ ഏതാണ്? അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു. അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു ആര്? വൈകുണ്ഠസ്വാമികൾ. ഒന്നുകൂടെ, അയ്യങ്കാളി കല്ലുമാല സമരം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ, വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു എന്നാണ് പറയാം. ഓക്കെ, ഈ സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു, അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണോ? അത് എന്താണ്? തന്നിരിക്കുന്നതിൽ തെറ്റായതായ ഒരു ജോഡിയാണ് കേട്ടോ. അപ്പൊ അതിനെ വിട്ടേരെ. ഇനി നമുക്ക് എന്ത് വേണം? ലണ്ടൻ മിഷൻ സൊസൈറ്റി അല്ലെങ്കിൽ LMS എന്ന് പറയുന്ന സാധനം. എന്താണ് LMSന്റെ ഫുൾഫോം? ലണ്ടൻ മിഷൻ സൊസൈറ്റി. ഈ പറയുന്ന മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്? LMS ആണെങ്കിൽ തിരുവിതാംകൂർ മേഖലയിലാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി ആണെങ്കിൽ തിരുവിതാംകൂർ മേഖലയിലാണ് കേരളത്തിൽ ഇവർ പ്രവർത്തിച്ചിരുന്നത്. നോക്കേ, അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ എന്ന് 1924 നവംബർ 1. അവിടെയും രണ്ട് ചോദ്യമുണ്ട്. ഒന്ന്, ഏതുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ നടത്തിയത് വൈക്കം സത്യാഗ്രഹത്തോടുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്? ഓക്കെയാണോ? സവർണജാഥ നടത്തിയത് എന്തുമായി ബന്ധപ്പെട്ട്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്.
ബന്ധപ്പെട്ട് ഇന്ന് 1924 നവംബർ 1 24 നവംബർ 1 നോക്കേടാ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് EMS നമ്പൂതിരിപ്പാട്. 2024 വന്ന ലോക്സഭ എത്രാമത്തേത്? 18ാമത്തേത്. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേത്? 18ാമത്തേത്. 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേത്? 18ാമത്തേത്. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? കേന്ദ്രതലത്തിൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാൻ, ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. നോക്കേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്തതായ പ്രസ്താവന ഏത് എന്ന് കണ്ടെത്താനാണ് പറയുക. അപ്പോ ബന്ധമില്ലാത്തത് വിടുക, ബന്ധമുള്ളത് നോക്കാം. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറാണ് ഏതെന്ന് പറയുന്നത്? പഞ്ചശീല തത്വങ്ങൾ. ഓക്കെയാണോ? 1954 വർഷം ചൈനയുമായി ഉണ്ടായ അതിർത്തി തർക്കം, അത് പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു കരാർ, ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഒരു കരാർ, അതാണ് ഇത് പഞ്ചശീല തത്വം. ഇനി എന്താ പറയുക? ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. അതായത് പരസ്പര ബഹുമാനം ഉണ്ടാകണം, ഒരാളുടെ അതിർത്തി പരമാധികാരം ഇവയ്ക്കെല്ലാം റെസ്പെക്ട് കൊടുക്കണം എന്ന് പരസ്പരം എഴുതി ഒപ്പുവെച്ചു ഈ പഞ്ചശീല തത്വ കരാറിൽ. ഇനി എന്താ പറയുന്നത്? 4ാമത്തെ പോയിന്റ് നോക്കേ. ജവഹർലാൽ നെഹ്റുവും ചൌ എൻ ലായുമായാണ് കരാർ ഒപ്പുവെക്കുന്നത്. ആരൊക്കെയാ കരാർ ഒപ്പുവെച്ചേ? ജവഹർലാൽ നെഹ്റുവും ചൌ എൻ ലായുമായി ആണ് ഇവിടെ കരാർ ഒപ്പുവെക്കുന്നത്. 3ാമത്തെ പോയിന്റ് തെറ്റാണ് കേട്ടോ, അത് നമ്മൾ നോക്കുന്നില്ല, നമുക്ക് വേണ്ടത് ശരി മാത്രം മതി. അപ്പൊ ഒന്നുകൂടെ പറയാം, 1954 ചൈനയുമായി ഉണ്ടായ അതിർത്തി തർക്കം പരിഹരിക്കാൻ വേണ്ടി ഒപ്പുവെച്ച കരാർ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ, ഈ പറയുന്ന കരാറ് പ്രകാരം രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തി പരമാധികാരം പരസ്പരം അംഗീകരിക്കണം, ബഹുമാനിക്കണം എന്ന് പറയുന്നു. 4ാമത് അവിടെ തന്നിരിക്കുന്ന പോയിന്റും ശരിയാ, ജവഹർലാൽ നെഹ്റുവും ചൌ എൻ ലായുമായി ാണ് കരാർ ഒപ്പുവെച്ചത്. ഓക്കെ, 19ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക എന്നാ പറയാ. കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. നോക്കേടാ, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇനി എന്താ? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന അല്ലെങ്കിൽ ISRO നിലവിൽ വന്നു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു ചന്ദ്രയാൻ ദൗത്യം. ഇത് തന്നിരിക്കുന്നത് കറക്റ്റ് ഓർഡറിൽ, ആ പേര് ആ പറയുന്ന ഓർഡറിൽ തന്നെ ആ പേരുകളെല്ലാം അങ്ങ് പഠിച്ചുപോയി. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതിയാണ് ഏറ്റവും ആദ്യം. ആരാ ആദ്യം വന്നേ? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതിയാണ് ആദ്യം നിലവിൽ വന്നത്. ഒന്നുകൂടെ, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതിയാണ് ആദ്യം നിലവിൽ വന്നത്. അതിനുശേഷം 69 ISRO വരുന്നു, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന. ഏതാ വന്നേ? ആ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന അല്ലെങ്കിൽ ISRO നിലവിൽ വന്നു. അതിനുശേഷം ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നു, പിന്നീടാണ് ചന്ദ്രയാൻ ദൗത്യം. ഓക്കെയാണോ? ഇനി എന്താ പറയുന്നത്? 20ാമത്തെ ചോദ്യം നോക്കെ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹകരിച്ച രാജ്യങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ തെറ്റായ ജോഡി പറയാമോ? ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ആര് മാത്രം? ബൊക്കാറോ എന്ന് പറയുന്നത് മാത്രമാ. നമുക്ക് നോക്കാം, ഭിലായി എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ സ്ഥലമാണ്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് ഇരുമ്പുരുക്ക് ശാല വരുന്നത്. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിലാണ് വരുന്നത്. ദുർഗാപൂര് ബ്രിട്ടന്റെ സഹായത്തോടെ ബംഗാളിലാണ് വരുന്നത്. ഓക്കെയാണോ? ഓക്കെയാണോ? ഒന്നുകൂടെ, ഭിലായി വരുന്നു സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ, ദുർഗാപൂര് ബ്രിട്ടൻ. തെറ്റായതിനെ വിട്, ശരി മാത്രം പഠിക്ക. ഭിലായി സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂര് ബ്രിട്ടൻ. ബൊക്കാറ എവിടെയാണോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിടാ, അറിയേണ്ടതായ കാര്യം തന്നെയല്ലേ, നിങ്ങൾ കമന്റ് ചെയ്. ഭിലായി സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂര് ബ്രിട്ടൻ, ബൊക്കാറോ ആരുടെ സഹായത്തോടെ എന്ന് കമന്റ് ചെയ്. 21ാമത്തെ ചോദ്യം നോക്കേ. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതി. എന്താ പറഞ്ഞേ? ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 51-56 കാലയളവിലാണ് പദ്ധതി. ശരിയാണോ? അത് ശരിയാ.
വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി. അത് ശരിയാണോ? അത് തെറ്റാ. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്കാണ് ഊന്നൽ കൊടുക്കുന്നത്, കേട്ടോ. അടുത്ത നോക്കെ, കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. മൂന്നാമത്തെ പോയിന്റ് ശരിയാ. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാ. ആദ്യ എന്താണ് പോയിന്റ്? ശരിയാ. മൂന്നാമത്തെയും നാലാമത്തെയും ശരിയാ, രണ്ടാമത്തോ തെറ്റാ. എന്തൊക്കെയാ പോയിന്റുകൾ ശരി? 51, 56 കാലയളവിൽ പിന്നീട് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം, ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി. നോക്കെ അടുത്ത ചോദ്യം, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ അണക്കെട്ടുകൾ എന്ന് വേണം പറയാൻ. അത് ആര് പറഞ്ഞു? ജവഹർലാൽ നെഹ്റു പറഞ്ഞു. ഓക്കെ, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. അണക്കെട്ടുകളാണ് ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ. അത് ആര് പറഞ്ഞു? ജവഹർലാൽ നെഹ്റു. മക്കളെ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആണ് സുമൻ ബെറി. എന്താണ് സുമൻ ബെറി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആണ് ആര്? സുമൻ ബെറി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് 23 ഓഗസ്റ്റ് 3. ഓക്കെ ആണോ? ഏതാ 2023 ഓഗസ്റ്റ് 23-നാണ് എന്ത്? ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നത്. ചോദ്യമുണ്ട്, ചന്ദ്രയാൻ 3 പേടകം എവിടെ? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ഇറങ്ങുന്നത്. ദിവസം പറ. 2023 ഓഗസ്റ്റ് 23. 25-ാമത്തെ ചോദ്യം നോക്കെ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. കിഴക്കാണേ പറയുന്നത്. കിഴക്കൻ മലനിരകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 1, 2, 4 ശരി. ഒന്നേതാ? എന്താണ്? പത്കായി ഭൂം. കണ്ടോ? പത്കായി ഭൂം. കണ്ടോടാ? പത്കായി ഭൂം. ഇനി എന്താ പറഞ്ഞേ? മിസോ കുന്നുകൾ. എവിടെയാ? കിഴക്കൻ മേഖലകളിലാണ് പത്കായി ഭൂമി വരുന്നത്, മിസോ കുന്നുകൾ വരുന്നത്. ഇനി ആരാള? ഗാരോ ഖാസി കുന്നുകൾ വരുന്നത്. ഹിമാദ്രി വിടുക, ഹിമാദ്രി അങ്ങ് മുകളിൽ കിടക്കുക. നമുക്ക് കിഴക്കൻ മേഖലയാ വേണ്ടത്. ഏതൊക്കെ വരും? പത്കായി, മിസോ കുന്ന്, ഗാരി ഖാസോ, ഗാരോ ഖാസി കുന്നുകൾ. ഓക്കെ ആണോ? പത്കായി ഭൂമി, മിസോ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ. ഓക്കെ ആണോ? പത്കായി ഭൂമി, മിസോ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ, ഇവയെല്ലാം കിഴക്കൻ മേഖലകളിലാണ്. 25 ചോദ്യങ്ങൾ പഠിച്ചില്ലേ? ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടാവേ. അപ്പോൾ കൊച്ചു കൊച്ചു ഭാഗങ്ങളായിട്ട് വേണം ഇടാൻ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വെട്ടിമുറിച്ച് ഇടുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.